കണ്ണൂർ മലബാർ ഏരിയ കേന്ദ്രീകരിച്ച് വ്യാപകമായ ആക്രമണത്തിന് സാധ്യതയെന്ന സംസ്ഥാന ഇന്റലിജൻസിൻ്റെ ഇന്റലിജൻസ് വിങ്ങിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ അനുബന്ധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടും വരുമ്പോൾ മലബാർ മേഖലയിൽ ആകെ ആശങ്കകൾക്കും അനിശ്ചിതത്വത്തിനും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ആരാണ് മലബാറിലും അതോടൊപ്പം കണ്ണൂർ കേന്ദ്രീകരിച്ച് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അക്രമങ്ങൾ അഴിച്ചുവിടാൻ ലക്ഷ്യമിടുന്നത് എന്തിനാണത് സി പി എം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു കാര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കണ്ണൂർ സി പി എമ്മിനെയും മലബാർ സി പി എമ്മിനെയും ഏതു തരത്തിലാണ് പ്രതിസന്ധിയിലാക്കിയിരുന്നത് അതിനുശേഷം കാസർഗോഡ് കല്യാട്ട് രണ്ട് യുവാക്കൾ കൃപേഷും ശരത്ലാലും കൊല ചെയ്യപ്പെട്ടത് സി പി എമ്മിൻ്റെ കൊലക്കത്തിക്കായിരുന്നു എന്നുള്ളതും പിന്നീട് തെളിഞ്ഞ കാര്യമാണ് സമാനമായ രീതിയിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ ചോദ്യം ചെയ്യലിനും അറസ്റ്റിലേക്കും തൊണ്ടി മുതൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്കും പുതിയ സംഭവ വികാസം കൂടി കണ്ണൂരിൽ നിന്നും മലബാറിൽ നിന്നും രൂപപ്പെടുന്നു അത് സി ഒ ടി നസീർ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സി ഒ ടി നസീർ വധശ്രമ കേസും സി പി എമ്മിലെ വിഭാഗീയതയും ചേർത്തുവെക്കപ്പെടേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയ വായനയാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ബി ജെ പിയോ കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ആർജവും ഇല്ലാതെ പോകുന്നതൊന്നുകൊണ്ട് മാത്രം ഈ വിഷയം കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ വളരെ താമസിയാതെ ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകേണ്ടി വരും അതിന് കാരണമാകുന്നത് സി നസീർ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതും സിയോ ടി നസീർ തന്നെ കൊല്ലാൻ ശ്രമിച്ച ഉന്നതതല ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനും എടുക്കുന്ന നീക്കങ്ങളാണ് ശ്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് അദ്ദേഹം ആവർത്തിച്ച് അന്വേഷണ സംഘത്തോട് പിന്നാലെ നടന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വക്താക്കളെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം വീഴ്ച വരുത്തുന്ന ഒരു ഘട്ടമുണ്ടായാൽ സി ഒ ടി നസീർ ഹൈക്കോടതിയിലേക്ക് പോകും സി ബി ഐ യിലേക്ക് പോകും ഇതൊക്കെയാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് ആ അന്വേഷണം അതിൻ്റേതായ വഴിക്ക് നീളുമ്പോൾ അന്വേഷണത്തിൻ്റെ കുന്തമുന ചെന്നു തറയ്ക്കുന്നത് പിണറായി വിജയന്റെയും അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണന്റെയും മാനസപുത്രനായ ഏൻ ഷംസീർ എം എൽ എയിലേക്കാണ് ഏൻ ഷംസീർ എം എൽ എയുടെ കാറ് ഈ വധവുമായി വധശ്രമവുമായി ബന്ധപ്പെട്ട് സിയോ ടി നസീർ വധശ്രമവുമായി ഏൻ ഷംസീർ എം എൽ എ ഉപയോഗിക്കുന്ന കാറ് ഏതു തരത്തിലാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നത് തെളിവുകൾ കൂടുതൽ കൂടുതൽ ഉള്ളാൽ പോകുമ്പോഴേക്കും എൻ ഷംസീർ എം എൽ എ ചോദ്യം ചെയ്യേണ്ട ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് സമാനമായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ആദ്യം സി പി എം കൈയൊഴിയുന്നു സി പി എമ്മിന് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നു പക്ഷേ ആ ആ അന്വേഷണം കടന്നു കടന്നു പോകുന്ന വഴികളിലൊക്കെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്ക് കണ്ണി ചേർന്ന് കണ്ണിച്ചേർന്ന് അവിടെ കോഴിക്കോടിന്റെ ജില്ലാ സെക്രട്ടറി തലത്തിലേക്ക് വരെ അത് എത്തി അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് കെ കെ രമയുടെ പരാതി സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് മലബാറും കോഴിക്കോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മോഹനനെ മോഹനൻ മാസ്റ്റർ എന്ന മോഹനനെ പ്രതിപട്ടികയിൽ ചേർക്കുന്ന ഇടത്തിലേക്ക് ആ അന്വേഷണത്തിന്റെ തുമ്പ് നീണ്ടു പിന്നെ കോടതിയിൽ ഉണ്ടാകുന്ന വേളയിൽ സംശയത്തിന്റെ നിഴലിൽ ഇദ്ദേഹം പുറത്തുപോയി എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ കെ കെ രമയുടെ പരാതി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് കെ കെ രമ പറയുന്നത് മോഹനിലേക്ക് എത്തി മോഹനൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉന്നത നേതാക്കളിലേക്ക് ഇത് പോകും അവിടെ മോഹനൻ എത്തിയതോടുകൂടി ആ കേസ് ഒത്തുതീർപ്പിലേക്ക് പോയി എന്ന ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നത് കെ കെ രമയാണ് ശേഖരന്റെ വിധവ രമയാണ് ഈ സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് സിഒറ്റി നസീർ ഗൂഢാലോചന കേസ് മുന്നോട്ട് പോകുമ്പോൾ അവസാന കണ്ണിയായി ചേർക്കപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ മുൻ തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും എൻ ഷംസീർ എം എൽ എയുടെ ഡ്രൈവറുമായിരുന്ന യുവാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നിടത്താണ് അയാളെ കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ ഉപയോഗി ഈ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു ഇന്നോവ കാർ ആ ഇന്നോവ കാർ ഇന്നോവ കാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ദൃഷ്ടിയിലേക്ക് വരുന്നു ആരാണ് ഈ ഇന്നോവ കാർ ഉപയോഗിക്കുന്നത് ആ ഇന്നോവ കാർ ഉപയോഗിക്കുന്നത് എ എൻ ഷംസീർ എം എൽ ആണ് ആ ഇന്നോവ കാർ ആരുടെ പേരിലാണ് എ എൻ ഷംസീർ എം എൽ എയുടെ ബന്ധുവിൻ്റെ പേരിലാണ് അപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നു ഈ കാറിലിരുന്നാണ് ഗൂഢാലോചന നടത്തിയത് ഗൂഢാലോചന നടത്തിയത് ആരൊക്കെ ചിത്രങ്ങൾ വ്യക്തമാവുകയാണ് സി ഒ നസീർ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് തന്റെ വധശ്രമ കേസിന്റെ ഉന്നത ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ആവർത്തിച്ച് മൊഴി നൽകുന്നു എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ തലത്തൊട്ടപ്പനായ ഗൂഢാലോചനക്കാരൻ എൻ ഷംസീർ എം ആണ് അപ്പോൾ അന്വേഷണത്തിന്റെ എവിഡൻസ് കളക് കണക്ട് ചെയ്യുന്നതൊക്കെ ആ തരത്തിലേക്കാണ് അവസാനം എത്തി നിൽക്കുന്നത് എ എൻ ഷംസീർ എം എൽ എ ചോദ്യം ചെയ്യപ്പെടലിന് ഹാജരാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എൻ ഷംസീർ എം എൽ എ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇനോവ കാറിൽ ഗൂഢാലോചന നടന്നു എന്ന ദൃ സാക്ഷിമൊഴികൾ അതോടൊപ്പം തന്നെ പ്രതിയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് വരുന്നു ഇവിടെ സിഒറ്റി നസീർ പറയുന്നു കൃത്യമായി പോയില്ല എങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി വരും പ്രത്യേകിച്ചും കേരള സർക്കാർ ആ കേന്ദ്ര സർക്കാർ ആ ഏത് ഭരണത്തിലാണ് ഇരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒത്തുതീർത്ത് പോയ യു ഡി എഫുമായി ഒത്തുകളിച്ചുകൊണ്ട് സി പി എം ആ കേസ് ഫ്രീസ് ചെയ്ത തലത്തിലേക്ക് സി ഒ ടി നസീർ വധശ്രമ കേസ് പോകില്ല ആ രീതിയിലേക്ക് പോകുമ്പോൾ എ എൻ ഷംസീർ എം എൽ എ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്ന ഘട്ടത്തിൽ വീണ്ടും തെളിവുകൾ കണക്കുകയാണെങ്കിൽ എൻ ഷംസീർ അറസ്റ്റിനുള്ള സാധ്യത ഏറെയാണ് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആ രീതിയിലേക്കാണെങ്കിൽ അവിടെ പല കേസുകളിലും അരിൽ ഷുക്കൂർ ആയാലും അത്തരത്തിൽ ഷുഹൈബ് വധമായാലും ടി പി ചന്ദ്രശേഖരൻ വധമായാലും ഒക്കെ ഉന്നത നേതൃത്വം ഏതു തരത്തിലാണ് മുന്നോട്ട് പോയത് ആ രീതിയിലേക്ക് ഈ കേസ് വഴിമാറും ആ കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂരിലും മലബാർ ഏരിയയിലും അക്രമം അഴിച്ചുവിടി വിടാൻ ശ്രമം നടക്കുന്നു അതിനുള്ള കോക്കസുകൾ രൂപപ്പെടുന്നു എന്ന സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് സേനയുടെ റിപ്പോർട്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അത് വ്യക്തമായി സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുന്നു ആരും അറിയപ്പെടാതെ പോയൊരു സംഭവം അവിടെ നിലനിന്നു പക്ഷേ കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി സംസ്ഥാന സർക്കാരിന് വരുന്നതോടുകൂടി പിണറായി വിജയൻ സർക്കാരിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൈയാളുന്നത് സ്വാഭാവികമായും പിണറായി വിജയന്റെ മാനസ പുത്രനാണ് ഈ എ എൻ ഷംസീർ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മാനസ പുത്രനാണ് എ എൻ ഷംസീർ നിയമവൃത്തങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം സിഒൻ ടി നസീർ നൽകുന്ന സൂചനയും എല്ലാ തെളിവുകളും അവിടുത്തെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പ്ലസ് കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് പ്ലസ് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് അത് ഇന്നോവ കാറിലേക്ക് പോയിരിക്കുന്നു ആ ഇന്നോവ കാർ ഇരുപത്തിനാല് മണിക്കൂറും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ എ എൻ ഷംസീർ എം എൽ എ ആണ് ഫലത്തിൽ എ എൻ ഷംസീറിന്റെ ഇടപാടുകൾ സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് വരുന്നു ഇതിനെ ഈ ചർച്ചകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമാകും അതായത് ടി പി ചന്ദ്രശേഖരൻ വധം ഏതു തരത്തിലായിരുന്നുവോ കൃപേഷും ശരത്ലാലിന്റെയും കൊല ഏതു തരത്തിലായിരുന്നു അതേ സമാനമായ രീതിയിൽ സിയോ ടി നസീർ വധശ്രമ കേസ് ചർച്ചയാകാൻ പോകുന്നു അത് ചർച്ചയ്ക്ക് വരാതിരിക്കാൻ കണ്ടെത്തുന്ന ഒറ്റമൂലി കണ്ണൂരിലും മലബാറിലും അക്രമം അഴിച്ചുവിടുക അവിടെ അറിയേണ്ട കാര്യം തീക്കൊള്ളി കൊണ്ട് സി പി എം തലചൊറിയാൻ പോകുന്നു ആവർത്തിച്ചാർത്തിച്ച് സി പി എം മണ്ടത്തരങ്ങൾ ചെയ്യുന്നു പടുകുഴിയിലേക്ക് വീഴുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സി പി എം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു അതിനവർ ഉദാഹരണമായി പറയുന്നത് ഈ സിയോറ്റി വധശ്രമവും അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഏം ഷംസീർ എം എൽ എയുടെയും കാര്യങ്ങൾ വഴിതിരിച്ചുവിടാൻ വേണ്ടി കണ്ണൂരിലും മലബാറിലും അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടാൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് കേരളത്തിൻ്റെ ഗവർണർ പി സദാശിവമാണ് സംസ്ഥാനത്ത് ആഭ്യന്തര സുരക്ഷിതത്വം ഇല്ല എന്ന ഗവർണറുടെ ഒറ്റ റിപ്പോർട്ട് മതി അമിത്ഷായ്ക്ക് നടപടിയെടുക്കാൻ അത്തരം സാഹചര്യങ്ങളിലേക്ക് കൈവിട്ട കളികളിൽ കൈകൾ കളികളിലേക്ക് സി പി എം വിവേക മണ്ടൻ പ്രവർത്തികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം നിൽക്കുന്ന അവസ്ഥകൾ ഇന്റലിജൻസ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു ഉയർത്തുന്ന ചോദ്യം സി ആണോ കണ്ണൂരിലും മലബാറിലും അക്രമം അഴിച്ചുവിടാൻ പോകുന്ന രാഷ്ട്രീയ സംഘടന കണ്ണൂരിലും മലബാറിലും അക്രമം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെയും പ്രസക്തി എന്താണ് അതിന് നടപടി സ്വീകരിക്കാൻ അത് തടയിടുന്നതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഡി ജി പി ഇതിനെക്കുറിച്ച് മൗനം ഭജിക്കുന്നുണ്ടോ അവിടെ എന്തൊക്കെ നടപടികൾ കണ്ണൂരിലും മലബാറിൻ്റെയും സാധാരണക്കാരൻ്റെ സുരക്ഷിതത്വം അവൻ്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനൊക്കെയുള്ള നടപടികളുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ടോ ഈ ചോദ്യങ്ങളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകർ കൂട്ടിച്ചേർക്കുന്നു സി പി എം തീക്കൊള്ളികൊണ്ട് തലച്ചൊറിയാൻ തുടങ്ങിയിരിക്കുന്നു ഓർക്കുക കേന്ദ്രം ഭരിക്കുന്നത് അമിത് എന്ന ആഭ്യന്തര മന്ത്രിയാണ് ഇതുകൂടി അവർ ചേർത്തുവയ്ക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ